ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ മാരുതി ആൾട്ടോ കാറിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ആ റിവ്യൂലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് മാരുതി ആൾട്ടോ K10 എൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കളറ് റെഡ് കളറാണ്, ഓട്ടോമാറ്റിക് ആണ്. ഇതിന് രണ്ട് വേരിയൻ്റ് ഉള്ളത് VXI VXI+. ഞാൻ വാങ്ങിച്ചത് VXI+ ആണ്. അത് രണ്ടും തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. ഒന്ന് രണ്ട് സംഗതി എക്സ്ട്രാ ഉണ്ട്, ഇൻഫർടൈൻമെൻറ്റ് അധികം ഉണ്ട്, അങ്ങനത്തെ ഇതേ ഉള്ളൂ. നമുക്ക് കാറിൻ്റെ അകത്തെ കാഴ്ചയൊക്കെ കാണാം. അപ്പം ഈ കാറിൻ്റെ പ്രത്യേകത, പഴയ മാരുതി 800 മോഡിഫൈഡ് വേർഷനാണിത്. ഇത് വളരെ നല്ല കാറാണ്. ഇത് വളരെ സ്പേസ് ഉണ്ട്, പഴയ മാരുതി പോലെയല്ല. ഇപ്പം ഞാൻ കാണിച്ചുതരാം. ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പഴയത് ചെറിയ കാറാണെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഇരിക്കാം. കേട്ടോ, അപ്പം നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ ഹൈറ്റ് വരെ കത്തിരക്കിടില്ലാതെ നമുക്ക് ഇരിക്കാം. അപ്പം ഈ ഒരു തട്ട് ഇതാണ് VXI+ അധികം ഉള്ളത്. പിന്നെ ഈ കാണുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഞാൻ കാണിച്ചു തരാം. നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. മാരുതി 800 പോലെയല്ല, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ നല്ല ഹൈറ്റ് ഉണ്ട് നമുക്ക്. ഇതിൽ മൊത്തം 3 ഇവിടെ ഇരിക്കാം, പിന്നെ 2 ഫ്രണ്ടിൽ. അപ്പം 5 സ്പേസ് ഉണ്ട്. പിന്നെ എന്താണ്, ഈ ഒരു തട്ടുണ്ട് എന്നാണ് VXI+ എക്സ്ട്രാ ഉള്ളത്. പിന്നെ ഇതിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി വണ്ടി തന്നെയാണ്. അതിൻ്റെ മുമ്പത്തെ ഭാഗം കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഇപ്പം ഇതാണ് ഇൻഫർടൈൻമെൻറ്റിൻ്റെ സംഭവം. പിന്നെ സ്റ്റിയറിങ് പവർ സ്റ്റിയറിങ് അല്ല, പക്ഷെ എന്നാലും കൊള്ളാം, നല്ലോണം ഓടിക്കാം. നല്ല വ്യൂ ഒക്കെയാണ്. മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറർ. പിന്നെ AC നിങ്ങൾക്കറിയാവുന്ന പോലെ AC. ഓക്കെ, ഞാനിത് സ്റ്റാർട്ടാക്കി കാണിക്കാം. അപ്പം ബ്രേക്ക്, ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒന്ന് ആക്സിലേറ്ററും ഒന്ന് ബ്രേക്കും മാത്രമേ ഉള്ളൂ, ക്ലച്ചില്ല. അപ്പം നമുക്കൊരു കാല് മാത്രമാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ബ്രേക്കിൽ പ്രസ് ചെയ്തിട്ട് നമ്മളിതിൽ കാറ് സ്റ്റാർട്ടാക്കും. അപ്പോൾ കാറ് സ്റ്റാർട്ടായി. ഇപ്പോൾ കാറ് സ്റ്റാർട്ടായി. ഇനി അടുത്തത് ഗിയറിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ AMT വേർഷനാണ്. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ഉണ്ട്, അതുപോലെ മാനുവലും ഉണ്ട്. രണ്ടും നമുക്ക് ഓപ്ഷനായിട്ട് സ്വീകരിക്കാം. ഇപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ 6, ഇവിടെ ന്യൂട്രൽ, നടുക്ക് ന്യൂട്രൽ, ഇവിടെ 6, ടോപ്പിൽ 6, നടുക്ക് ന്യൂട്രൽ, പിന്നെ താഴെ മാനുവലിൻ്റെ ആണ്. പ്ലസ് മൈനസ്, അതായത് നമുക്ക് കൂട്ടണമെങ്കിൽ പ്ലസ്, കുറക്കണമെങ്കിൽ, ഗിയർ കുറക്കണമെങ്കിൽ മൈനസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ന്യൂട്രലാണ് ഉള്ളത്. ഇപ്പോൾ കാറ് സ്റ്റാർട്ടാക്കിയ സ്റ്റാർട്ടാക്കാൻ വേണ്ടി ആദ്യം ന്യൂട്രൽ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്കിൽ അമർത്തിയിട്ട് സ്വിച്ച് തിരിക്കണം. ഇപ്പോൾ കാറ് സ്റ്റാർട്ടായി. ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ കേവലം ഇത് മാത്രമാക്കിയാൽ മതി താഴോട്ട്. അപ്പോൾ താഴെ ഡ്രൈവിംഗ്, ഓക്കെ, അപ്പോൾ ഡ്രൈവിംഗ് മോഡിലെത്തി. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകും. ഇനി റിവേഴ്സ് എടുക്കണമെങ്കിൽ ഇവിടെ, അപ്പോൾ മനസ്സിലായ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കേവലം രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ റിവേഴ്സ് ബാക്കോട്ട് എടുക്കാൻ, പിന്നെ ഇങ്ങോട്ട് താഴോട്ടാക്കിയിട്ട് ശകലം ലെഫ്റ്റോട്ട് തിരിഞ്ഞിട്ട് താഴോട്ട്. അപ്പോൾ ഡ്രൈവിംഗ് മോഡ്. ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ യാത്ര ചെയ്യാം. പിന്നെ ഗിയറിൻ്റെ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ആകെ വരുന്നത് ന്യൂട്രലാക്കണം, പിന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പിന്നെ റിവേഴ്സ്. അപ്പോൾ 3 ഓപ്ഷൻസാണ് ഓട്ടോമാറ്റിക്കിൽ ഉള്ളത്. പിന്നെ അഥവാ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് വേണ്ട, മാനുവൽ വേണമെങ്കിൽ ഇതിലേക്ക് ഇറക്കുക, എന്നിട്ട് ഫ്രണ്ടിലേക്ക് മുന്നോട്ട്, എന്താ പറയുക, ഗിയർ മുന്നോട്ടെടുക്കാൻ, പിന്നെ താഴോട്ട് ഗിയർ താഴ്ത്താൻ. അപ്പോൾ അതാണ് ഉള്ളത്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല.
കേവലം ന്യൂട്രൽ വെക്കുക, എന്നിട്ട് പിന്നെ താഴോട്ടാക്കുക. ഓക്കെ, അപ്പം നമ്മൾ മുന്നോട്ട് വണ്ടി മുന്നോട്ടെടുക്കാം. റിവേഴ്സ് എടുക്കണമെങ്കിൽ മുകളിൽ. ഓക്കെ, ഇതാണ് ഗിയർ ഷിഫ്റ്റിംഗ്. പിന്നെ ഇത് ഹാൻഡ് ബ്രേക്കിൻ്റെ സംവിധാനം ഉണ്ട്. പിന്നെ ഇത് എ സിയുടെ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നത് ഏത് മോഡിലാണ് വേണ്ടത്, പിന്നെ ഇത് എ സി, പിന്നെ എ സിൻ്റെ സ്പീഡ് കൂട്ടാൻ, പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ, ഇതൊക്കെ. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത, നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യേണ്ട രണ്ട് സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ട് ഡോർ പ്രത്യേകിച്ച്. ഓക്കെ, ഫ്രണ്ട് ഡോറ് നമുക്ക് വിൻഡോ തുറക്കണമെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻ ഇവിടെ മാത്രമേ ഉള്ളൂ, ആ ഡോറിൻ്റെ സൈഡിലില്ല. അതൊരു എന്താണ് പോരായ്മയാണോന്നറിയില്ല, എന്നാലും ആ ഒരു ഇത് ഉണ്ട്. ഇത് നമുക്ക് കാണിച്ചതാണ്, ഇങ്ങനെ കുറക്കും. ഓക്കെ, ആ ഒരു ഇത്. പിന്നെ ഹസാർഡ് സ്വിച്ച്. പിന്നെ ഇതിൻ്റെ സ്പീഡോ മീറ്റർ കാണിക്കും. അപ്പോൾ എല്ലാവിധ നമുക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് കാണില്ല, നമുക്ക് കറക്റ്റായിട്ട് എത്ര കിലോമീറ്റർ ഉണ്ട് ഓടി, മറ്റെല്ലാ അത് സാധാരണ എല്ലാ വണ്ടിയിലുള്ള പോലെ തന്നെ എത്ര കിലോമീറ്റർ പെട്രോൾ ബാക്കിയുണ്ട്, എത്ര സ്പീഡിലാണ് പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കും. അപ്പോൾ കാറിൻ്റെ എയർ ബാഗ് ഇവിടെയാണ് ഉണ്ടാവുക, ഒന്ന്, പിന്നെ ഒന്ന് ഈ സൈഡിലുണ്ടാവും. ഓക്കെ, പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഷിഫ്റ്റിംഗ് പൊസിഷനും അതൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ ഡിക്കിയും അതേമാതിരി പെട്രോൾ ടാങ്കും അത് ഓപ്പൺ ചെയ്യേണ്ട സ്വിച്ച് അത് ആക്ച്വലി കാർ സീറ്റിൻ്റെ താഴെ ഉണ്ടാവും. കാർ സീറ്റിൻ്റെ താഴെ കാണാം, ഇത് ഒന്ന് കാർ ഡിക്കി ഓപ്പൺ ചെയ്യാനും ഒന്ന് പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്യാനും. പിന്നെ ഇതാണ് ഈ സംഭവമാണ്, ഇത് വലിച്ചാലാന്ന് ഫ്രണ്ടിലത്തെ ബോണറ്റ് തുറക്കാൻ പറ്റുക. ഓക്കെ, പിന്നെ ഇത് ലൈറ്റ് സ്വിച്ച് ചെയ്യേണ്ടതാണ്, അത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല. ഇതിൻ്റെ കാര്യങ്ങൾ ഓക്കെ. ഇനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. ഇത് ഞാൻ വാങ്ങിച്ചത് കണ്ണൂരിൽ നിന്നാണ്, കണ്ണൂരിലെ ഇൻഡസ് മോട്ടോഴ്സാണ്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് ഇതിൻ്റെ വില കുറച്ചധികമാണ്, 645 സംതിങ് വരും. ഓട്ടോ മാനുവൽ ആണെങ്കിൽ ഇതൊരു 530-580 ആ റേഞ്ചിൽ വരും. ഇൻഡസ് മോട്ടോഴ്സുകാർ വളരെ നല്ല ഓഫറാണ് തന്നത്, അവർ ഒരുപാട് നമുക്ക് ആക്സസറീസൊക്കെ ഫ്രീ ആയിട്ട് തന്നു, മാറ്റ് ഉൾപ്പെടെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അവരോട് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. അവരുടെ ഓഫീസ് തളാപ്പിലാണ് വന്നുള്ളത്, ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത്, തളാപ്പ് AKG ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് അവരുടെ ഓഫീസുള്ളത്. അപ്പം ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഡ്രൈവ് ചെയ്ത് കാണിക്കാം എങ്ങനെ പോകുന്നു എന്നുള്ളത്. വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡ്രൈവിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്ത് കാണിച്ചുതരാം, വളരെ കംഫർട്ടബിളാണ്, ഞാനിപ്പോൾ ഓടിച്ച് കാണിച്ചുതരാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ വണ്ടി എടുക്കുകയാണ്, അപ്പോൾ കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് കാർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഞാനിത് വണ്ടി എടുക്കാം. ഓക്കെ, ജസ്റ്റ് ഡ്രൈവിംഗ് മോഡിലെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഫ്രണ്ടിലെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം. ഓക്കെ, കംഫർട്ടായിട്ട് തന്നെയാണ് പോകുന്നത്, സുഖമായിട്ട്. നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ വളരെ കൂളാണ്. ഇതാണ് എൻ്റെ മാരുതി K10 കാറിൻ്റെ കുറിച്ചുള്ള റിവ്യൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ തരാം. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.